ഇൻസൈഡ് വളരെ പെയിൻഫുൾ ആണ്. അത് അനുഭവിച്ചതൊക്കെ അറിയാം. ഇതൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചോട്ടാണ് അവർ വിളിച്ചത്. ഞാൻ ഇതുവരെ കൊടുത്ത ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തൊരു അനുഭവം ഉണ്ടായിട്ടില്ല. നരയിൽ വന്നു തുടങ്ങി നമുക്ക് അത് പണിയല്ല. ഒരു പുതിയ അൽട്രേഷൻ പറ്റിയുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായല്ലോ, ഒരു മീഡിയയിൽ പോയിട്ട്. അല്ല, അവരുടെ ഒരു പ്ലാൻ വർക്കാണ്, അത് വിട്ടുപോയതാണ്. വിളിച്ചു വരുത്തി അപ്പോൾ കാണിക്കുന്ന കാര്യം തന്നെ അവർ ചെയ്ത ആങ്കർ കുറച്ച് കണ്ണിങ് രീതിയിലാണ് അപ്രോച്ച് ചെയ്തത്. നേരത്തെ അവർക്ക് പറയാവുന്നേ ഉള്ളൂ. എൻ്റെ ഭാഗത്തിന് പറ്റിയ അബദ്ധമാണ്. ഞാൻ ഒരു എടുത്തുകാട്ടം കാണിച്ചു, കുറച്ചൊരു അന്വേഷിച്ച് നമ്പർ കണ്ടിരിക്കാമായിരുന്നു. നമ്പർ കണ്ടു ചോദിച്ചാൽ ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ കണ്ടുപോകും. ഇതൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചോട്ടെയാണ് അവർ വിളിച്ചത്. കുറച്ച് ആർഷായിട്ടാണ് അവർ ചോദിച്ചത്. ഇതുവരെ ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കുറച്ച് ഇൻസൾട്ടിങ്ങാൻ തോന്നിയിട്ട് ഇതാണ്. പിന്നെ ഇതിന് ഞാൻ റിപ്ലൈ കൊടുക്കേണ്ടതാണ് വിചാരിച്ചാണ്. മറുപടി അറിയിക്കില്ല. പക്ഷേ അവരുടെ ഒരു പുച്ചിക്കന ആ സ്വഭാവം കഷ്ടപ്പെട്ടില്ല. അത് എൻ്റെ ആലഞ്ച് ഹോസ്പിറ്റൽ അടുത്താണ്, എൻ്റെ അടുത്താണ് ഒരു പുച്ചിക്കൽ കാണിച്ചു. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത്. എനിക്കിഷ്ടമാണെന്നേ പറഞ്ഞുള്ളൂ. അത് വൾഗറായിട്ട് പറഞ്ഞിട്ടില്ല, അവർ പേര് പോലും ഉപയോഗിച്ചിട്ടില്ല. അതിന് ഇത്രയും ക്രൂശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ പേരെ ഏതാ പലരോടും നമ്പറിൽ ചോദിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഇവർ ഇത് ചെയ്തുകൊണ്ട് ഇവരിത് ഇവർക്കുണ്ടായ നഷ്ടം കൂടുകയല്ലേ, കൂടുതൽ ആൾക്കാർ അറിയല്ലേ. ഇവർ പറയുന്നു ഇവരെ ഇത് എഫക്റ്റ് ചെയ്തു തോന്നു. ഇവർ ഈ ഇൻ്റർവ്യൂ നടത്തി ഇത് നടത്തുമ്പോൾ ഇത് അവർക്ക് ആ പറയുന്ന സംഭവം കൂടുതൽ വരുന്ന അതങ്ങനെ അത് ആ ഇൻ്റർവ്യൂ അവോയ്ഡ് ചെയ്യുന്നതല്ലേ. എന്തുകൊണ്ട് ഇൻ്റർവ്യൂ അവോയ്ഡ് ചെയ്തില്ല? അവർ കുറുക്കായിട്ട് അപ്രോച്ച്, അവർക്കൊരു പോപ്പുലാരിറ്റി വേണം, ചാനലിൽ ഇവർക്ക് വരുമാനം കാശ് കിട്ടണം, ഒരു കണ്ടൻറ് കിട്ടുക. അവർ പറയുന്നത് അവരുടെ ഇമേജിൻ്റെ ഭാഗമാണ്. അങ്ങനെ ആണെങ്കിൽ ഈ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇമേജ് കൂടുതൽ മോശമല്ലേ ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാർ അറിയില്ലേ. ഇതെല്ലാം വളരെ ഒട്ടും സ്ട്രേറ്റ് ഫോർവേഡ് അപ്രോച്ച് അല്ല. അവർ എന്നെ ഒന്ന് റെസ്പെക്ട് ചെയ്യണ്ടേ. ഞാൻ ശരിയാണ്, പേര് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. എൻ്റെ വൃത്തിയുടെ ഒന്നും ഇല്ലല്ലോ, ഇഷ്ടമാണെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അത് ഇത്ര മോശം കാര്യമാണ്. ഇത്ര മോശമായിട്ട് എന്താ ഇരിക്കണം? ഒരു വൾഗറായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. അത് ശരിയാണ്, എൻ്റെ ഭാഗത്ത് ചെറിയ എടുത്തിട്ട് കുറച്ചുകൂടെ അന്വേഷിച്ചിട്ട് നമ്മൾ അടിക്കാൻ പറയും. പക്ഷെ കണ്ടുപിടിച്ചാൽ ഇല്ലെങ്കിൽ ഇതന്നെ നടക്കാൻ പോകുന്നു. കണ്ടുപിടിച്ചാണെങ്കിൽ ഇവർക്ക് കണ്ടന്റ്, ഇതിപ്പോൾ അവർ കണ്ടന്റ് ഉണ്ടാക്കി, അവർ അതിന് മുമ്പ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നേരിട്ട് സംവദിക്കാം, സംവാദം ചെയ്യാം. അതല്ല അവർ പ്ലാൻ ചെയ്ത് ചെയ്തതാണ്. അവർ ആ തലേ ദിവസം ഒരു വീഡിയോ ചോദിച്ചു, ആറാട്ടം തോന്നിയ ക്രഷ് ചെയ്താണ് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ ശരിയല്ല, നമുക്ക് സംവാദം നടത്താം, നേരിട്ട് കാണാമെന്നൊക്കെ അല്ല പറഞ്ഞാൽ. അതൊരു പ്ലാൻ തന്നെയാണ്. അത് അത് എന്നെ വിളിച്ചു വരുത്തി അപമാനിക്ക് എന്നെയാണ് ചെയ്തത്. അവരെ ആ സംശയമില്ല. ഞാൻ ഇതുവരെ കുറച്ച് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അല്ല, എനിക്ക് ആ ജഡ്ജ്മെൻറ്റിൽ ജഡ്ജിലൊരു അബദ്ധം പറ്റി. എനിക്ക് അവസാന നിമിഷം വരെ പ്രതീക്ഷ ഉണ്ടായത്. എനിക്ക് വുമൺ സൈക്കോളജി അറിയില്ല, അതുകൊണ്ടാണ് എൻ്റെ ഒരു പ്രണയം ശരിയാവാത്തത്. വുമൺ സൈക്കോളജി എനിക്കറിയില്ല, പെണ്ണുങ്ങളുടെ മനസ്സിൽ ഇടി എനിക്കറിയില്ല. അതുകൊണ്ടാണ് എല്ലാ പ്രണയവും ഫ്ലോപ്പായത്. ഇനി അങ്ങനെ പ്രണയമൊന്നും താല്പര്യമില്ല. കാരണം നമുക്ക് എനിക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന പോലെ സിക്സ് പാക്ക് ബോഡി അങ്ങനത്തെ വലിയ ഭംഗിയൊന്നും ഇല്ല. പിന്നെ പ്രായമായി വരുന്നു, നമുക്ക് ഏറ്റവും പണിയല്ല. അത് ഈ ഇൻ്റർവ്യൂടെ മനസ്സിലായി. ഇവരുടെ വളരെ യങ്ങാണ്, എന്നെക്കാട്ടിലും ഏതാണ്ട് 15 വയസ്സുള്ള യങ്ങാണ്. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ചെയ്തില്ല. അത് പല പ്രശ്നങ്ങളുണ്ട്. എന്തായാലും അവരുടെ ഒരു ബിസിനസ് മോട്ടി കുറച്ചുകൂടി എത്തിക്സ് അവർ കാണിക്കാമായിരുന്നു. ശരി, അവർക്ക് കണ്ടന്റ് വേണം, വീഡിയോ കണ്ടന്റ് വേണം. പക്ഷേ കുറച്ചുകൂടി എത്തിക്കൽ രീതിയിൽ അവർ ചെയ്യാൻ മതി. പക്ഷേ ഒരു പുച്ചിക്കലുണ്ട് അവർക്ക്. അത് ആ സ്വഭാവം എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്താൽ. അല്ലെങ്കിൽ ഞാൻ മറുപടി അറിയിക്കലാണ്, ഒന്നും ചെയ്യാതിനാണ്. ഒരു പുച്ചിക്കലുണ്ട്, അത് പിറരെയും പുച്ഛിച്ചു, എന്നെയും പുച്ഛിച്ചു. അത് നല്ല സ്വഭാവമല്ല. ഒരു വ്യക്തിഹത്യ ചെയ്യുന്നതിലേക്ക് ഇൻ്റർവ്യൂ പോയിട്ടുണ്ടോ? വ്യക്തിഹത്യ പറയാൻ പറ്റില്ല, ഒരു പുച്ചിക്കലാണ്. ഒരു പുച്ചിക്കാണ്. ഇപ്പോൾ ഇപ്പോഴും പി എ ടി നോട്ടിക്കാൻ വന്നപ്പോൾ പി എ ടിക്ക് അങ്ങനെ എ ലിമിറ്റ് ഒന്നുമില്ല. ഇതിനു മുമ്പ് ഞാൻ പല കാര്യം ചെയ്തതാണ്, സ്റ്റാർട്ടപ്പ് നടത്തി പല കാര്യം ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ വേണം, ഒരു പുച്ചിക്കലാണ്. അത് പിറരുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ 22 മാച്ചിൽ ഇതാണോ കാണിക്കുന്നതല്ല. പിന്നെ വേറെയൊക്കെ വിദ്യാഭ്യാസത്തിലാണ് കുറച്ച് കളിയാക്കി. എൻ്റെ അടുത്ത് ആറാട്ടെണ്ണം പറഞ്ഞ് വയറിലെ അതിനൊന്നും പുച്ഛിച്ചു. ആ പുച്ചിക്കലാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത്. അല്ലാതെ വേറെ നോ പറഞ്ഞൊന്നും പ്രശ്നമൊന്നുമില്ല. അത് അവർ നേരത്തെ പറഞ്ഞു. അപ്പോൾ പെയിൻഫുൾ ആണെങ്കിലും അവരോട് കഴിഞ്ഞല്ലോ. നിത്യമനം കേസിലുള്ള വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ നന്നായി, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ആ പുച്ചിക്കുന്ന സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടാൻ. അത് എൻ്റെ അടുത്തും കാണിച്ചു, പിറരുടെ അടുത്തും കാണിച്ചു. അതാണ് എനിക്ക് വ്യൂ. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടില്ലായിരുന്നു. അവർ ആദ്യം പറയേണ്ട അവസാനം പറഞ്ഞു, വിളിച്ചു വരുത്തി അപമാനിക്കാൻ അല്ല എന്ന് പറഞ്ഞു. ശരിക്കും അത് തന്നെ ചെയ്താൽ അവരുടെ ഒരു സെൽഫിഷ് മോട്ടീവ് എന്നെ ഉപയോഗിച്ചു. അതാണ് അല്ലാതെ കോമാളി ആവാണോ വൈറലാണ് വേണ്ടി ഒന്നല്ല. ഒരാൾക്ക് ഇഷ്ടമാണ് പറഞ്ഞാൽ ആ പറഞ്ഞാൽ എന്താ തരത്തിൽ പ്രശ്നം പറ്റിയാൽ അവർ പറയുന്ന അവരുടെ 1% അവരിത് പോയെന്ന് പറയുന്നു. ഇതിപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്ത വൈറലാകുമ്പോൾ കൂടുതൽ പോകുമല്ലേ. അപ്പോൾ അതൊന്നല്ല പ്രശ്നം. അതല്ല ഞാൻ പറയുന്നത്, പബ്ലിക് പ്ലാറ്റ്ഫോമില്ലേ നമ്മളിങ്ങനെ ഇഷ്ടമാണ്. ആ ശരി, പബ്ലിക് പ്ലാറ്റ്ഫോം പറയുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് പറയണം. ഞാൻ ഇപ്പോൾ സെലിബ്രിറ്റിലായതുകൊണ്ട് കുറച്ചുകൂടി സൂക്ഷിച്ച് പറയണം. ഇനി പോലും അത് ശ്രദ്ധിച്ചോളാം, കുറച്ചുകൂടെ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ പണ്ടെങ്ങനെ ഇത് വൈറലാണ് മുമ്പ് ഇങ്ങനെ സംസാരിച്ചാൽ അതുപോലെ സംസാരിച്ചാൽ അത് അതിൽ നിന്ന് മാറേണ്ടതുണ്ട്. ടൂ മച്ച് ഫ്രാങ്ക് ആയിപ്പോയി. അത് ഈ ഇൻ്റർവ്യൂടെ ഇവരുടെ കേസോടെ മനസ്സിലായി. ഇത് എനിക്ക് പറഞ്ഞൊരു പണിയല്ല. വൺ സൈഡ് പെയിൻഫുൾ ആയിട്ട് തോന്നുന്നു, വളരെ പെയിൻഫുള്ളാണ്. ഞാൻ വേദനിച്ചാൽ പറഞ്ഞാൽ ആൾക്കാർക്ക് തമാശയായിരുന്നു. വൺ സൈഡിലെ വളരെ പെയിൻഫുള്ളാണ്. അത് അനുഭവിച്ചതൊക്കെ അറിയുള്ളൂ. നിത്യമിനം കേസിലാണെങ്കിൽ കുറച്ച് കൂടിപ്പോയി എൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ആ സമയത്ത് ഞാൻ ലോജിക്കലി, ഞാൻ ലവ് എന്ന് പറഞ്ഞ ഇമോഷനാണ് അവിടെ ഹാർട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെയാണ് ചില പ്രശ്നം ഉണ്ടായത്.
എനിക്ക് പറഞ്ഞ പണിയല്ല, ഞാൻ ഒരു വേറെ ജനറേഷനാണ്. നമ്മൾ 30 ഇയേഴ്സായി നരയിൽ വന്നു തുടങ്ങി, നമുക്ക് പറഞ്ഞ പണിയല്ല. അത് ഒരു പുതിയ ജനറേഷൻ പറ്റിയുള്ളതാണ്.